रामः काममुपाश्रयिष्यति वनं त्यक्त्वा धृतं कौतुकम्। കൈകേയി, നിനക്ക് വേണ്ടി ഞാൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാർ. രാമൻ പട്ടാഭിഷേകം ഉപേക്ഷിച്ചോട്ടെ. രാമഃ കാമം ഉപാശ്രയിഷ്യതി വനം ത്യക്ത്വാ ധൃതം കൗതുകം, ലോകഃ ത്യക്ഷ്യതി കൗതുകം ചിരധൃതം തസ്യാഭിഷേകേ കഥം. രാമൻ സന്തോഷപൂർവ്വം പോയേക്കും, ജനങ്ങളെ ഞാൻ എങ്ങനെ സമാധാനിപ്പിക്കും? ഓരോ ജനവും എത്രമാത്രം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് രാമന്റെ പട്ടാഭിഷേക മുഹൂർത്തം കാത്തിരിക്കുന്നത്. കഥം എങ്ങനെ അവർക്ക് ഇത് താങ്ങാൻ പറ്റും? ധർമാപായ ഭയേന വത്സവിരഹം വക്ഷ്യാമി വക്ഷ്യാമികിം യാവത് കൽപ്പമകീർത്തിരാർത്തി ജനനി ജായേത ജായേതവാ. ഞാൻ ഈ സങ്കടം എങ്ങനെയെങ്കിലും സഹിച്ചോളാം, പുറത്തോളാം, വഹിച്ചോളാം. പക്ഷേ ഒരു കാര്യത്തിന് പ്രളയം വരെ മാറ്റണ്ടാവില്ല. നിനക്കിപ്പോ വന്ന ചീത്തപ്പേരുണ്ടല്ലോ, അത് അതിന് മാറ്റണ്ടാവില്ല. എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞപ്പോൾ കൈകേയി പട്ടാഭിഷേകം മുടക്കി എന്ന ആ വാർത്ത മൂലം ഉണ്ടാവുന്ന അപഖ്യാതിയുണ്ടല്ലോ, അത് പ്രളയം വരെ യാവത് കൽപ്പം അകീർത്തി ആർത്തി ജനനി ജായേത ജായേതവാ. വത്സം കഠോരഹൃദയേ നയനാഭിരാമം. എങ്ങനെ എന്നോട് ഇത് പറയാൻ നിനക്ക് തോന്നി? അല്പമെങ്കിലും സ്നേഹം നിനക്ക് രാമനോടുണ്ടെങ്കിൽ ഇത് പറയുമോ? വത്സം കഠോരഹൃദയേ നയനാഭിരാമം രാമം വിനാ നഖലു തിഷ്ഠതി ജീവിതം മേ മേ ജീവിതം ന തിഷ്ഠതി രാമം വിനാ. ധാതുഹു ബലാത് ഉഭയമസ്ത്വയി ജാതപൂർവ കൈകേയി മാമുപയമം നയതീതി മന്യേ. നീ ഇപ്പൊ നിർബന്ധിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? രാമൻ വനത്തിലേക്ക് പോയാലും പോയില്ലെങ്കിലും ഞാൻ യമസന്നിധിയിലേക്ക് പോകും. എന്റെ മരണം വരെ സംഭവിക്കാൻ ഇടവരുത്തുന്നതാണ് നിന്റെ ഈ നിർബന്ധം എന്ന് പറഞ്ഞു. തദനു അതിനുശേഷം നിജമനോരഥൈക പരിപൂരണേ, ആർക്കെന്ത് സംഭവിച്ചാലും എനിക്ക് വിരോധമില്ല, ഞാൻ വിചാരിച്ചു നടക്കണം എന്ന നിർബന്ധബുദ്ധിയുള്ള കൈകേയി സ്വപഹാസം അയാത് പരിഹാസത്തോടുകൂടി അവാദി പറഞ്ഞു. സത്യവിപ്ലവമപത്യസംഗത സംഗതം വൃഷമപശ്യതസ്തവ ആശ്രിതസ്യ വിഫലത്വമസ്തി ചേത് ആഹ്രുതസ്യ രചിതോയം അഞ്ജലി. നിങ്ങളൊക്കെ മനുവംശത്തിലെ രാജാക്കന്മാരല്ലേ, നല്ല ഉളി ഉളി പായും പോലെയാണ് കൈകേയിയുടെ വാക്ക്. ആഹാ, വേദത്തിന് ഞാനിതാ നമസ്കാരം അർപ്പിക്കുന്നു. എന്തിനാപ്പ ഈ നേരത്തൊരു വേദത്തിനൊരു നമസ്കാരം? വേദത്തിൽ പറഞ്ഞിരിക്കണു സത്യം വദ ധർമ്മം ചര എന്നൊക്കെ. നിങ്ങളൊക്കെ സൂര്യവംശ രാജാക്കന്മാരാ, മനുസ്മൃതി തെറ്റാതെ രാജ്യഭാരം ചെയ്യുന്നവരാ. എന്തെല്ലാം നഷ്ടം വന്നാലും സത്യവും ധർമ്മവും കൈവിടാത്തവരാ. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോ പുത്രസ്നേഹം മൂലം വാക്കുമാറ്റാൻ തോന്നുന്നു എങ്കിൽ, വേദമേ നിനക്ക് ആരുണ്ട് ആശ്രയം, നിനക്ക് നമസ്കാരം. അതാണ് കൈകേയിയുടെ സ്റ്റേറ്റ്മെന്റ്. സത്യവിക്ലബം അപത്യസംഗത, ആദ്യം തന്ന വാക്കിനെ കീഴ്മേൽ മറിച്ചിടാൻ അങ്ങക്ക് സാധിക്കുന്നതാണല്ലോ ഇപ്പൊ പറയണത്. എന്നുവെച്ചാൽ രാമനെ കാട്ടിലേക്ക് അയക്കില്ല. എന്തുകൊണ്ട്? മകനോടുള്ള സ്നേഹം. മകനോടുള്ള സ്നേഹമോ വേദവാക്യത്തോടുള്ള ശ്രദ്ധയോ
ഏതിനാണ് മുൻതൂക്കം? മകനോടാണ് സ്നേഹം കൂടുതൽ, വേദവാക്യത്തോട് അല്ല ശ്രദ്ധ എങ്കിൽ, ഹേ വേദവാക്യമേ നിനക്ക് നോക്കാം, നിനക്കിവിടെ ആദരവൊന്നുമില്ലാട്ടോ പൊക്കോളൂന്ന്. അതാണ് കൈകേയിയുടെ വാക്യം. വളരെ ശക്തിയായ ഒരു എക്സ്പ്രഷനാണ്. ആശ്രിതസ്യ വിഫലത്വമസ്തി ചേത്, തരാമെന്നേറ്റത് തരില്ല എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ മുഖത്ത് നോക്കി വേഗത്തെ ധിക്കരിക്കുന്നത് പോലെയല്ലേ? അതുകൊണ്ട് വേദത്തോട് പറയാ കൈകേയി, അത് ഇവിടെ നിന്ന് കണ്ടാട്ടോ, ഇവിടെ നിങ്ങളെ ഒന്നും പരിചയമുള്ളില്ല. സത്യം വദ എന്നുള്ള വാക്യം ഈ കൊട്ടാരത്തിൽ ഇനി ആവശ്യമില്ല. അദ്ദേഹം വേറെ വഴിക്കാൻ പോണേ. രാജാവാണല്ലോ സത്യം പറയേണ്ട ആള്. രാജാവ് ഇപ്പൊ സത്യം പറയില്ല എന്ന് ഉറപ്പായി. കിം നാഗതസ്തേ ശ്രവസോഹോ സകാശം. ചില പഴങ്കഥകളൊക്കെ പറയാ, ഈ ചെകുത്താൻ വേദമോതുന്നു എന്ന് പറയും. അതാണ് ഇവിടെ നടക്കുന്നത്. ഈ സന്ദർഭത്തിന് ഒരു റെലവൻസും ഒരു പ്രസക്തിയും ഇല്ലാത്ത ചില ഉദാഹരണങ്ങളൊക്കെ പറയും. വാക്ക് തെറ്റിച്ച അങ്ങ് നരകത്തിൽ പോകുന്നൊക്കെയാ ഇപ്പൊ കൈകേയി പറയുന്നത്. കിം നാഗതസ്തേ ശ്രവസോ സകാശം അരിന്ദമ സത്യഗിരാം പുരോഗ ശേനാം ശേന ആമിഷീഭൂത കപോത പോത ജീവാതവേം ശസ്ത്രനികർത്തഗാത്ര. ശിബി ചക്രവർത്തിയുടെ ഉദാഹരണം പറയണം. ശിബി ചക്രവർത്തിയുടെ ഉദാഹരണം ഒരു കഥാരൂപത്തിൽ ഇവിടെ പറയുന്നുണ്ട്. പുരാകില ശിബി ചക്രവർത്തിയുടെ ധർമ്മനിഷ്ഠ പരീക്ഷിച്ചറിയാൻ ദേവേന്ദ്രനും യമനും കൂടി പുറപ്പെട്ടു. പുരാകില ഇന്ദ്രയമോ ശിബി സത്യസന്ധതായാം വിവദമാനോ. ഇന്ദ്രനും യമനും ശിബിയുടെ സത്യസന്ധതയെ അന്ന് പരീക്ഷിച്ച് അറിയാൻ വേണ്ടി വിവദമാനോ തത് പരീക്ഷാർത്ഥം ശേന കപോതൗ ഭൂത്വ. ഒന്ന് കഴുകനായി, ഒന്ന് പ്രാവായി. ഇന്ദ്രൻ കഴുകനായി, യമൻ പ്രാവായി. രണ്ടുപേരും ഒരു നാടകം നടത്തി ശിബി ചക്രവർത്തിയുടെ സത്യസന്ധത പരീക്ഷിച്ചറിയാൻ. എന്നിട്ടോ തത്ര സങ്കേതപൂർവകം ശേനേന ഉപദ്രുതം ആത്മനോ നാടയൻ കപോതോ യാഗദീക്ഷിതം ശിബിം ശരണം ജഗാമ. ശിബി ചക്രവർത്തി ഒരു യജ്ഞത്തിന് ദീക്ഷിച്ചിരിക്കുക. നേരത്തെ പറഞ്ഞു വന്നിട്ടുണ്ട് ദേവേന്ദ്രനും യമനും, ഞാൻ പരിന്താവാം, താൻ പ്രാവാവണം. ഞാൻ തന്നെ വരട്ടും, താൻ ഭയന്ന് ഓടണ മാതിരി ഓടണം. എന്നിട്ട് ശിബിയുടെ മടിയിൽ ചെന്ന് വീഴണം. സോപി ആ ശിബി എന്ത് ചെയ്തു? സോപി ശേനേന മത് ആമിഷീഭൂതോയം ദേയ ദേയഹ എഴുതി പൃഷ്ട. മടിയിൽ കിടക്കുന്ന പ്രാവിനെ നോക്കി ജനൽപ്പടിയിൽ വന്നിരുന്ന കഴുകൻ പറഞ്ഞു, മമ ആമിഷീഭൂത അയം, എന്റെ തീറ്റയാ നിങ്ങളെ മടിയിൽ വെച്ചുകൊണ്ട് സൂക്ഷിക്കണം, ഇങ്ങോട്ട് തരൂ, വിട്ടുതരൂ എന്ന് പറയും. ശരണാഗത പരിത്യാഗെ ദോഷസ്മരണ. അപ്പൊ ശിബി പറഞ്ഞു, നിങ്ങൾ പറന്ന് തിന്നാണെങ്കിൽ അത് വേറെ കാര്യം, പ്രാവ് എന്റെ മടിയിൽ വന്ന് വീണിരിക്കണം, അതിനെ ഞാൻ തലോടി അഭയം നൽകുകയും ചെയ്തിരിക്കണം. ഇനിയിപ്പോ അതിനെ നിങ്ങൾക്ക് വിട്ടുതരാന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ വയ്യ. അപ്പൊ എന്തു വേണം? ആത്മപരിമാണേന ശരീര മാംസ പിണ്ടദാനേന. പ്രാവിനെ ത്രാസിന്റെ ഒരു തട്ടിൽ വയ്ക്കാം, മറ്റേ തട്ടിൽ എന്റെ ശരീരത്തിലെ മാംസം മുറിച്ചു വയ്ക്കാം. പ്രാവിന് എത്ര തൂക്കമോ അത്രയും തൂക്കം മാംസം ഞാൻ തന്നാ പോരെ, താൻ പട്ടിണി കിടന്ന് ചാവേണ്ട ആവശ്യമില്ല, എന്നാലേ എനിക്ക് പ്രാവിനെ കൈവിടാൻ വയ്യ എന്ന് പറഞ്ഞു. അവസാനം എന്തായി? മാംസം മുറിച്ച് മുറിച്ച് വയ്ക്കുന്നു, എത്രയായിട്ടും തൂക്കം ശരിയാവണില്ല. കൈതവേന ഭാരായമാണ് കപോത വിപ്രലബ്ധ പ്രതിജ്ഞാഭംഗഭയാ തദവശേഷ ശരീരം നികർത്തവാൻ. യമനല്ലേ പ്രാവായിരിക്കണേ,
യമൻ എങ്ങനെ വെയിറ്റ് കൂടി കൂടി വരാ? അപ്പൊ എത്ര മാംസം മുറിച്ചു വെച്ചാലും തൂക്കം ശരിയാവണില്ല. അടുവിനി മുറിച്ചു വെക്കണ പരിപാടി വേണ്ട, താൻ തന്നെ കയറി തട്ടിലിരുന്നു. ചോരയൊക്കെ വാർന്ന് ശിവി ചക്രവർത്തി ഏതാണ്ട് മുക്കാലും മരിച്ച പോലെ. ഈ സമയത്ത് എന്താ ഉണ്ടായത്? രണ്ടുപേരും പ്രത്യക്ഷപ്പെട്ടു, ഇന്ദ്രനും യമനും. അങ്ങയുടെ സത്യസന്ധത പരീക്ഷിക്കാനാണ്. സ്വന്തം മാംസം മുറിച്ചു കൊടുത്താലും വേണ്ടില്ല, ശരണാഗത വാത്സല്യം കൈവിടില്ല. ഇത് വേറെയും ഉണ്ട് ഉദാഹരണം. ഇവിടെ തന്നെ ഈ വ്യാഖ്യാതാവ് വേറൊരു ഉദാഹരണം പറയണം. കർണ ത്വജം ശിബിർ മാംസം പ്രാണാൻ ജീമൂത വാഹന ദധൗ ദധീജിരസ്ഥീനി കിം അതേയം മഹാത്മനാം. മഹാത്മാക്കൾക്ക് കൊടുക്കാൻ കഴിയാത്തത് എന്തുണ്ട്? തങ്ങളുടെ അധീനത്തിലുള്ളത് എന്തും കൊടുക്കും സത്യപരിപാലനത്തിന്. ശിബി മാംസം കൊടുത്തു, കർണനോ തൻ്റെ കവചകുണ്ഡലങ്ങൾ കൊടുത്തു, ജീമൂതവാഹനനോ ഒരു പാമ്പിനെ രക്ഷിക്കാനായി സ്വന്തം ദേഹത്തെ കൊടുത്തു, ദധീജി മഹർഷിയോ തൻ്റെ നട്ടല് തന്നെ ദേവേന്ദ്രന് വജ്രായുധമായിട്ട് ഉപയോഗിക്കാൻ കൊടുത്തു, വൃത്രാസുരനെ കൊല്ലാനായിട്ട് നിലവിലുള്ള ഒരായുധവും പറ്റില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, തപസ് ചെയ്യുന്നൊരു മുനിയെ കണ്ടുപിടിക്കും, അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ നട്ടല്ലെടുത്ത് ഒരായുധമുണ്ടാകും. ആ ആയുധം കൊണ്ട് പക്ഷേ നിങ്ങൾക്ക് വൃത്രനെ കൊല്ലാൻ കഴിഞ്ഞേക്കാം. എളുപ്പമാണോ അത്? ഒരാളുടെ അടുക്ക ചെന്നിട്ട് അതെ ഒരു കാര്യം ചോദിച്ചാൽ മുഷിയില്ലോ, ഇല്ല നട്ടല്ലോ ഒരിക്കോട്ടെ എന്ന്. 12 കൊല്ലമായിട്ട് പാറ്റിയിൽ കിടക്കുക, വാദത്തിന് ട്രീറ്റ്മെന്റാ. അയാളെ ഒന്ന് എണീപ്പിക്കണ ഒറ്റ വഴിയേ ഉള്ളൂ, മന്ത്രം പോലെ. അമ്മാവ കുറക്കാലേ ഇല്ലേ കിടക്കണു, ഇത്ര കൊല്ലമായിട്ടുണ്ടോ, അതിന്റെ കണക്കൊന്നും മറന്നോ. 10-25 വയസ്സായപ്പോ പാറ്റിയിൽ കിടന്നതാ. പിന്നാള് പറയണ കേട്ടോ, ശതാഭിഷേകത്തിന് വട്ടം കൊട്ടാറായിരുന്നു. ഇത്ര കാലമായിട്ട് ഇപ്പൊ ഞാൻ ഈ പാറ്റിയിൽ കിടക്കുക, എന്തായാലും കണ്ട കാലം കിടന്നില്ലേ. ഞാനൊരു കാര്യം പറഞ്ഞാൽ വിഷമാവോ? എന്താ? നട്ടെല്ലു ഉരിക്കോട്ടെ. ഇത് കേട്ട ഭാര്യ കേൾക്കാത്ത ഭാര്യ. അമ്മാനോടി വൈറ്റിലയിൽ ജംഗ്ഷനിൽ ചെന്നിട്ടാണ് നിന്നത്. ഇത്ര കാലം എണ്ണപ്പാത്തിയിൽ കിടന്ന ആളെ ഓടിക്കാനുള്ള വഴി നട്ടെല്ലു ഊരിക്കോട്ടെ എന്നുള്ളൊരു ചോദ്യം. ഊരച്ച അങ്ങനെ കീറച്ചാക്ക് പോലെ തഴവീഴേ. അപ്പോ അത്രയ്ക്കുണ്ട്. ദദൗ ദധീജി രസ്ഥീനി, പക്ഷേ ദധീജിക്ക് യാതൊരു വൈഷമ്യം തോന്നിയില്ല. അതെയോ? ഇതുകൊണ്ട് ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ആയിക്കോട്ടെ, എന്നെ സംബന്ധിച്ച് ഈ ശരീരത്തിന് ഒഴിച്ചുകൂടാത്തൊരു ഭാഗമാണ് നട്ടെല്ലു. ശരീരത്തോട് തന്നെ എനിക്ക് താല്പര്യമില്ല. അത് എപ്പോൾ വീണാലും എനിക്ക് ഒരുപോലെയാ. അത് ഇന്ന് വീണാലും കൊള്ളാം, 10 കൊല്ലം കഴിഞ്ഞിട്ട് വീണാലും കൊള്ളാം. 10 കൊല്ലം കൂടുതൽ പുളിങ്കരിയും മെഴുക്കുവരട്ടിയും കൂട്ടി എന്നുള്ളതിൽ വിശേഷമൊന്നുമില്ല എന്നാണ് ദധീജി പറഞ്ഞത്. അങ്ങനെയുള്ള ദധീജി, കർണൻ, ശിബി ഇവരുടെയൊക്കെ പാരമ്പര്യം ഇവിടെ കൈകൈ ഓർമ്മിപ്പിക്കുക. ഇവിടെ ശ്യേന ആമിഷീഭൂത, ശ്യേനത്തിൻ്റെ കഴുകൻ്റെ ആഹാരമായി തീർന്ന കപോതം, അതിന് മാംസം മുറിച്ചു കൊടുത്തില്ലേ സത്യപരിപാലനത്തിൽ. വേറെയുമുണ്ട് ഉദാഹരണം. കൈകൈ പറയാ, മകനെ കാട്ടിലയക്കുന്ന കാര്യത്തിൽ വൈഷമ്യം വിചാരിക്കേണ്ട, സത്യപരിപാലനത്തിന് പ്രശസ്തി നേടിയ രാജ്യമാണ് ഈ രാജ്യം. കിഞ്ച അതിനും പുറമെ നർത്ഥമായിരുന്നു. ഒരു ഉദാഹരണം പോരാ തോന്നിയാൽ ദാ പിടിച്ചോളൂ, പിന്നെയും ഉദാഹരണം എന്നാ. കൈകൈ അഭ്യക്ഷ്യ കത്മൈചത് ഉപാശ്രിതായ വിതീര്യ വിപ്രായ വിലോചനേ സ്വേ ആപൂരയൻ കശ്ചിത് അലർക്കസംജ്ഞ പ്രാജ്ഞ പ്രതിജ്ഞാം പ്രതിതപ്രഭാവ. അലർക്കൻ എന്നൊരുത്തൻ, ഈ അലർക്കൻ എന്ത് ചെയ്തു? കസ്മൈചിത് ഉപാശ്രിതായ വിപ്രായ,
ദേവേന്ദ്രനാണ് ബ്രാഹ്മണ വേഷം കൊണ്ടുവന്നത് അലർക്കന്റെ അടുക്കൽ. എനിക്കൊരു സംഗതി വേണം, ചോദിച്ചാൽ തരുമോ? ചോദിക്കൂ. തരാമെന്ന് പറഞ്ഞാലേ ചോദിക്കൂ. ഉറപ്പാണ്, ഉറപ്പാണ്, തരുമല്ലോ, തരാം. ആ രണ്ട് കണ്ണും വേണമെന്നാ പറഞ്ഞു. ജീവിച്ചിരിക്കുന്ന ഒരാളോട് ചോദിക്കാവുന്ന കാര്യമാണോ അത്? ചോദിച്ചു. വിലോചനേ ദ്വേ, നീ ഒരു കണ്ണ് അതല്ല, ദ്വേ വിലോചന, രണ്ട് കണ്ണ്. ഓ, അതിനെന്താ തരാലോ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടെങ്കിൽ. അങ്ങനെ ഒരാള് അലർക്കൻ വാക്ക് പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയും ഇനിയിപ്പോ പ്രാണാപായം വന്നാൽ തന്നെ, രാമനെ കാട്ടിൽ വിട്ടത് കൊണ്ട് പ്രാണാപായം വന്നാൽ തന്നെ സത്യം പാലിച്ചു എന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഒട്ടും മടിക്കണ്ട. അസുര സമരവേല ജാതബാധാവസാന വരയുഗമതിശസ്ത്വം. അങ്ങ് എനിക്ക് തന്ന വരമാണ് ഞാൻ ചോദിക്കണേ. നടു റോഡിലിട്ട് തടഞ്ഞു നിർത്തിയിട്ട് സംഭാവനയൊക്കെ പിരിക്കില്ലേ? ചിലപ്പോ കാറോ ബസ്സോ ഒക്കെ പോകുമ്പോ സംഭാവന പിരിക്കും. ഉത്സവം, പൂരം, കാശ് വെച്ചിട്ട് വണ്ടി വിട്ടാൽ മതി എന്നൊക്കെ പറയും. അതുപോലെ സംഭാവന പിരിക്കുന്നത് പോലെയല്ല, നിങ്ങൾ തന്ന വരം എപ്പ വേണമോ ആവശ്യപ്പെട്ടോളൂ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞ വരം ഞാൻ ചോദിക്കുമ്പോ എന്താ അങ്ങനെ ഒരു വൈക്ലഭ്യം എന്നാണ് കഴിയുന്നത്. അസുര സമരവേല ജാതബാധാവസാന വരയുഗമതിശസ്ത്വം പ്രീതിപൂർവം യഥാ യയാമേ അശിഥില ഗുണബന്ധ സത്യസന്ധ നരേന്ദ്ര ജലലിപിരിതി കാമം സങ്കീരം താം ഗിരം താം. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അങ്ങ് അന്ന് പറഞ്ഞത് ജലരേഖയാണ്, വെള്ളത്തിൽ എഴുതിയതാണ്. ഞാൻ നിന്റെ കയ്യിൽ നിന്ന് 10,000 രൂപ വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാൾ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ ഒപ്പിട്ടാ എങ്ങനെയിരിക്കും? വെറുതെ വെള്ളത്തിൽ ഒപ്പിട, കുട്ടപ്പൻ നോക്കിക്കോ, നല്ലോണം ഒപ്പിടുന്നുണ്ട് ഞാൻ കുട്ടപ്പൻ. എഴുതുമ്പോഴേ മാറ്റി ഐ കഠിന ഹൃദയെ, ഇങ്ങനെ ഹൃദയശൂന്യയായി പെരുമാറുന്നുണ്ടല്ലോ. കിം ഉന്മുക്ത ലോകമര്യാദയാ ദയാഭേദയാ ത്വയോക്തം. ഇത്തിരി ഒരു ദയ ആ വാക്കിലും പ്രവൃത്തിയിലും ഒന്ന് കാണിച്ചുകൂടെ?